നമസ്കാരം. രാജ്യത്തിൻ്റെ 75-ാമത് സ്വാതന്ത്ര്യത്തിൻ്റെ വാർഷികം ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയതോടുകൂടി ആരംഭിച്ചു. രാജ്യം കാത്തിരുന്ന ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ 9-ാമത് സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള. 2014 മുതൽ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. 2014 മെയ് മുതൽ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. 2014 ഓഗസ്റ്റ് മുതൽ അദ്ദേഹം 9 വർഷങ്ങൾ ചെങ്കോട്ടയിൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗവും മുൻ പ്രധാനമന്ത്രിമാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ പ്രസംഗ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. മാത്രമല്ല, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിമാർ ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ വലിയ ഒരു സുരക്ഷാ സജ്ജീകരണങ്ങളുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഔദ്യോഗികമായ ചില ചിട്ടവട്ടങ്ങളും സംവിധാനങ്ങളുമെല്ലാം വളരെ അധികരിച്ച ഒരു ചടങ്ങായിരുന്നു സ്വാതന്ത്ര്യദിന പ്രസംഗം. കണ്ണാടിക്കൂട്ടിൽ നിന്ന്, ബുള്ളറ്റ് പ്രൂഫ് കണ്ണാടിക്കൂട്ടിൽ നിന്ന് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നു. പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ആദ്യത്തെ സ്വാതന്ത്ര്യദിന സന്ദേശം മുതൽ അദ്ദേഹം ജനങ്ങളോട് നേരിട്ട് ഹൃദയത്തിൽ നിന്ന് പറയുന്ന വാക്കുകൾ എന്ന പോലെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സുപ്രധാനമായ പല തീരുമാനങ്ങളും ഉണ്ടായി. ഇന്ത്യയെ മാറ്റിമറിച്ച പല തീരുമാനങ്ങളുടെയും പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ ദിന പ്രസംഗങ്ങളിലായിരുന്നു. ഇത്തവണയും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വലിയ ചില കാര്യങ്ങൾ ഉണ്ട്. അതായത് സ്വാതന്ത്ര്യ സമര നേതാക്കളെ, സ്വാതന്ത്ര്യ സമര സേനാനികളെ അദ്ദേഹം അനുസ്മരിച്ച ഒരു ഭാഗം. രാജ്യത്തെ ഓരോ പൗരന്മാരും അഭിമാനം കൊണ്ട നിമിഷങ്ങളായിരുന്നു. ജവഹർലാൽ നെഹ്റുവും വീരസവർക്കറും കേരളത്തിൻ്റെ ശ്രീനാരായണ ഗുരു അടക്കമുള്ള വ്യക്തിത്വങ്ങളെ അദ്ദേഹം പ്രതിപാദിച്ചു. മാത്രമല്ല, ആത്മനിർഭർ ഭാരതിനെക്കുറിച്ച് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ വാചാലനായി. അതായത് സ്വന്തം രാജ്യം, നമ്മുടെ രാജ്യം സ്വന്തം കാലിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്, ലോകത്തിന് മാതൃകയാകുന്ന ഒരു ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പം അദ്ദേഹം ഈ കഴിഞ്ഞ 2 മുന്നെയാണ് ഇന്ത്യയുടെ, അല്ലെങ്കിൽ സ്വന്തം പൗരന്മാരുടെ മുന്നിൽ വെച്ചത്. പക്ഷേ ഇന്ത്യക്കാർ അത് നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, ഇന്ന് ഇന്ത്യയിലെ 5 ഒരു കുട്ടി പോലും വിദേശ നിർമ്മിതമായ കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞയെടുക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ആത്മനിർഭർ ഭാരത് പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദിയാണ് എങ്കിലും അത് നടപ്പിലാക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഇന്ത്യയുടെ സായുധസേനയടക്കം, സായുധസേനയിൽ തുടങ്ങി കുട്ടികളുടെ കളിപ്പാട്ടങ്ങളിൽ വരെ വിദേശത്തു നിന്നുള്ള ഇറക്കുമതി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ രാജ്യത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ഒരു തീരുമാനം ഇന്ത്യക്കാർ 130 ജനങ്ങളും ഏറ്റെടുത്തു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, അടുത്ത 25 പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ, അതായത് ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറണം അതിൻ്റെ 100 സ്വാതന്ത്ര്യ ദിനത്തിൽ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കാരണം ഒരു വികസിത രാജ്യമായി മാറാൻ ഇന്ത്യ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങൾ ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട്, അടുത്ത 25 ഒരു ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് അദ്ദേഹം ചില ലക്ഷ്യങ്ങളുടെ പ്രഖ്യാപനങ്ങൾ നടത്തി. തീർച്ചയായും കഴിഞ്ഞ 9, കഴിഞ്ഞ 8 അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഒരു പ്രഖ്യാപിത നയം കൂടിയാണത്. മാത്രമല്ല, ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അഴിമതിക്കെതിരെ, 2014 അദ്ദേഹം അധികാരമേറ്റതിന് ശേഷം ഭരണതലങ്ങളിൽ നിലനിൽക്കുന്ന അഴിമതിയെ അദ്ദേഹം ശക്തിയുക്തം എതിർത്തിരുന്നു. ജനകീയ പിന്തുണയോടുകൂടി അഴിമതിയെ തുടച്ചു നീക്കിയ ഒരു നേതാവാണ് നരേന്ദ്രമോദി. ഇപ്പോഴും അദ്ദേഹം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു, അഴിമതി തുടച്ചു നീക്കപ്പെട്ടു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നില്ല. മാത്രമല്ല, അഴിമതി തുടച്ചു നീക്കാൻ തന്നോടൊപ്പം ചേരാൻ അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കുടുംബാധിപത്യ പ്രവണത, ഭരണകൂടത്തിൽ കുടുംബം, സ്വന്തം കുടുംബം, ഇത് ജനാധിപത്യ രാജ്യമാണ്, അവിടെ ജനങ്ങളാണ് നേതാക്കളെ തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് കുടുംബ പാരമ്പര്യം കൊണ്ട് നേതാക്കളാകുന്ന ഒരു കുടുംബാധിപത്യ പ്രവണത, അത് രാജ്യത്തിന് വലിയ ദോഷം ചെയ്യും എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ഊന്നി പറയുകയാണ് ഈ പ്രസംഗത്തിലൂടെ അദ്ദേഹം ചെയ്തത്. ഒരു വികസിത രാജ്യമായി ഇന്ത്യ മാറണമെങ്കിൽ, രാജ്യത്തിൻ്റെ ഭരണതലപ്പത്ത് നിന്ന് അഴിമതി ഇല്ലാതാകണമെങ്കിൽ കുടുംബാധിപത്യം ഇല്ലാതാകണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ജയ് അനുസന്ധ
സമാധാൻ എന്നൊരു പുതിയ മുദ്രാവാക്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യത്തോടുകൂടി ജയ് അനുസന്ധാൻ എന്നൊരു മുദ്രാവാക്യം കൂടി ചേർത്തിരിക്കുന്നു. അതായത് ഗവേഷണം വിജയിക്കട്ടെ, ഗവേഷണം അടുത്ത ഘട്ടത്തിലേക്ക്, വികസനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കും എന്ന ധാരണയാണ്, എന്ന നയമാണ് ഈ സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ ജയ് അനുസന്ധാൻ എന്ന മുദ്രാവാക്യം കൂടി ഈ ചരിത്രപരമായ മുദ്രാവാക്യത്തിനോടൊപ്പം കൂട്ടുകയാണ്. അതായത് ജയ് ജവാൻ ജയ് കിസാൻ എന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മുദ്രാവാക്യമായിരുന്നു. അതിനോടൊപ്പം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ജയ് വിജ്ഞാൻ എന്നൊരു വാക്യം കൂടി കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഇതാ നരേന്ദ്രമോദി ജയ് അനുസന്ധാൻ എന്നൊരു വാക്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗം, ഭാരതത്തിൻ്റെ 75th സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രസംഗത്തിൽ, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ജയ് അനുസന്ധാൻ എന്ന ഒരു മുദ്രാവാക്യം കൂട്ടിച്ചേർക്കപ്പെട്ടതോടുകൂടി ഈ പ്രസംഗവും ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. അങ്ങനെ ഇന്ത്യൻ സേനാംഗങ്ങൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര സേനാനികൾ, അതായത് ഇന്ത്യയുടെ സേനാംഗങ്ങൾ, ഇന്ത്യയെ കാക്കുന്ന സൈന്യ അധിപന്മാർ, ഓരോ സൈനികർക്കും അദ്ദേഹം സല്യൂട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസംഗം തുടർന്നു പോയത്. അങ്ങനെ ഈ കഴിഞ്ഞ 8-9 വർഷങ്ങളായി ഈ രാജ്യം നേടിയ പുരോഗതി എടുത്തു പറഞ്ഞുകൊണ്ടും ഇനി എന്താണ് നമുക്ക് നേടാനുള്ളത്, അതിൻ്റെ വഴികൾ എന്തൊക്കെ എന്നൊക്കെ പറയുന്ന സമഗ്രമായ ഒരു പ്രസംഗം തന്നെയായിരുന്നു നരേന്ദ്രമോദിയുടെ സ്വതസിദ്ധമായ ശൈലിയിൽ. അദ്ദേഹത്തിന് തളർച്ച എന്ന് പറയുന്ന ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ മണിക്കൂറുകൾ നീണ്ട പ്രസംഗത്തിൽ ഒരിടർച്ചയോ തളർച്ചയോ ഇല്ലാതെ അദ്ദേഹം പ്രസംഗം പൂർത്തിയാക്കിയിരിക്കുന്നു. ഓരോ ഭാരതീയനും കാതോർത്തിരുന്ന ഒരു പ്രസംഗമായിരുന്നു. ഭാരതത്തിന് പുതിയ ദിശാബോധം നൽകുന്ന ഒരു പ്രസംഗം കൂടിയായിരുന്നു നരേന്ദ്രമോദിയുടെ ഇന്നത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.